അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഞാനിവിടെ വന്നിട്ടുള്ളതൊരു ഫെലാഫിൽ റെസിപ്പിയുമായിട്ടാണ്. അപ്പം അതിൻ്റെ വീഡിയോയിലൊക്കെ നമുക്ക് കടക്കാം. അതിൻ്റെ മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. പിന്നെ എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു സ്പൂൺ ഈസ്റ്റും ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പം പിന്നെ ഇവിടെ ഞാൻ ഉണ്ടാക്കുന്നതിലേക്കുള്ള കുബ്ബൂസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം അതിലേക്ക് ഒരു ബൗളിൽ നിറച്ച് ഞാൻ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഈസ്റ്റ് ഉണ്ടല്ലോ അത് കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം കുറവുണ്ടെങ്കിൽ ഇളം ചൂടുള്ള വെള്ളത്തിലൊന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റ് പരുവത്തിലാവുമ്പോൾ അതിലേക്ക് ഒരു 2-3 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊണ്ട് നന്നായിട്ട് എല്ലോടത്ത് മിക്സാക്കി വെക്കാം. എന്നിട്ടിത് നമുക്കൊരു 2-3 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. രാവിലെ ഞാൻ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്കുള്ള ഫെലാഫിൽ ഉണ്ടാക്കാനുള്ള ഒരു കട്ട്ലേറ്റ് മാറ്റൊരു ഇതുണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഉള്ളിയുടെ പകുതിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പിൻ്റെ ഇല, ചപ്പും പുതിന, പച്ചമുളക്, പിന്നെ ഇന്നലെ കുതിർത്ത് വെച്ച കടലയാണിത്. ഇതുമാണ് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് നമുക്ക് മിക്സിയിലിട്ട് കണ്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ പച്ചമുളക്, നിങ്ങൾക്ക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് എത്ര ആഴ്ച എടുക്കാം. ഞാനിവിടെ ഒരു 10-11 പച്ചമുളകാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇവിടെ ചെറിയ കഷ്ണം ഉള്ളി എടുത്തിട്ടുണ്ട്. എന്നി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. ഞാൻ രണ്ടും കൂടി ഒപ്പരാണ് ഇവിടെ മിക്സിയിൽ അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ അരപ്പൊന്ന് അരച്ചതിന് ശേഷം കടല ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടാണ് മിക്സിയിൽ അരച്ചെടുക്കേണ്ടത്. ഞാനിതാ എൻ്റെ ഇവിടെ അരപ്പ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് പോരായിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് പൊരിച്ചെടുക്കണം. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കനും കോഴിമുട്ട, ബീഫ് അങ്ങനത്തെ ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ അതൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പം അതവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായിട്ട് അതിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതവിടെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാവുന്നതാണ്. അവിടെ എല്ലാം ഞാനിതാ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള കുബ്ബൂസിനുള്ള മാവ് ഒന്ന് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കുഴച്ച്
നമുക്ക് പരത്തി ചുടാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ കുബ്ബസിൻ്റെ മാവർത്തോര ബൗളുകളാക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കുപ്പൂസൊക്കെ പൊന്തി വന്നിട്ടുണ്ടോ, അതുപോലെ തന്നെ എല്ലും നമുക്ക് ചെയ്തെടുക്കാം. അപ്പം കുബ്ബൂസ് ഇവിടെ റെഡി ആയതിന് ശേഷം അതിൻ്റെ മുകളിലൊന്ന് മയോണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ടൊമാറ്റോ സോസും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ടൊമാറ്റോ സോസ് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ക്യാരറ്റും ക്യാബേജും ആണ് ഞാനിവിടെ മെയിനായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഉരുളക്കിഴങ്ങ് പൊരിച്ചതും, പിന്നെ ഇതിലേക്ക് കക്കിരി ക്യാപ്സിക്കോ ആവശ്യമുള്ളവർക്ക് അതൊക്കെ ഉപയോഗിക്കട്ടോ, ഞാനതൊന്നും ഉപയോഗിച്ചില്ല. അപ്പം നമ്മൾ കുബ്ബൂസിൻ്റെ ഉള്ളിലാക്കിയിട്ട് പിന്നെ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ആ സാധനം ഇതിൻ്റെ മുകളിൽ, അതിൻ്റെ പേര് പറയുന്ന പേരാണ് ഫെലാഫിൽ എന്നുള്ളത്. അപ്പോൾ അതും ഒന്ന് ജസ്റ്റ് ഒന്ന് കൈകൊണ്ടൊന്ന് പൊടിച്ച് കാണ്ട് വേണം കുബ്ബൂസിൻ്റെ ഉള്ളിൽ വെക്കേണ്ടത്. ഞാനിവിടെ ടൊമാറ്റോ സോസ് ഉപയോഗിച്ചില്ല. ടൊമാറ്റോ സോസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിവിടെ അത് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനത് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മളെ ഫെലാഫിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.